ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിക്കപ്പെട്ട രാമക്കൽമേട് വണ്ണപ്പുറം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുഖം തിരിക്കുന്നുവെന്ന് പരാതി. സ്ഥലം ഏറ്റെടുത്തത് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാത്തത് മൂലം സംസ്ഥാന പാതയുടെ നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എം എം മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാനപാത അനുവദിച്ചത്. രാമക്കൽമേട് നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപേ ആരംഭിച്ചിരുന്നു. കമ്മംമെട്ട്, തൂക്കുപാലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ സ്ഥലമേറ്റെടുത്ത് നൽകുവാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തയ്യാറാകാത്ത മൂലം സംസ്ഥാനപാതയുടെ നിർമ്മാണം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പ്രതിസന്ധിയിലാണ്. ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഏകദേശം പൂർത്തിയായിരിക്കുന്ന ഈ സമയത്ത് കഞ്ഞിക്കുഴി പോലുള്ള പ്രദേശത്ത് അടുത്ത മൂന്നാം റീച്ച് വരേണ്ട സമയമാണ്. പക്ഷേ പഞ്ചായത്തോ മറ്റ് ഭരണ സംവിധാനങ്ങളോ ഇടപെട്ടിട്ട് ഇതുവരെയും സ്ഥലമേറ്റെടുപ്പിൻ്റെ പ്രാരംഭ നടപടികൾ പോലും ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാനന്തമായ വികസന സാധ്യതകളാണ് ആ റോഡ് വരുന്നതിലൂടെ ഈ നമ്മുടെ ജനങ്ങൾക്കുണ്ടാകുന്നത്. കാരണം ടൂറിസം മേഖലകളിലേക്ക് എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുന്ന ഈ റോഡാണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളുടെ ഒരു അവികസിത മേഖലകളിലൂടെ പോകുന്ന ഈ റോഡിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കരണം എന്നുള്ള നിലയിൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് സമിതികൾ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് സ്ഥലമേറ്റെടുപ്പ് നടത്തിക്കൊണ്ട് ഈ ഒരു വികസന യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നിരവധി അവികസിത മേഖലയിലൂടെയാണ് ഈ സംസ്ഥാനപാത കടന്നു പോകുന്നത്. ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന പാത കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ വികസനത്തിനും വഴിവെക്കും. എന്നാൽ സ്ഥലമേറ്റെടുത്ത് നൽകുവാൻ അധികൃതർ തയ്യാറാകാത്ത മൂലം കഞ്ഞിക്കുഴിയിലെ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിരവധി തവണ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും വിഷയം ചൂണ്ടിക്കാണിച്ചെങ്കിലും ഭരണസമിതി അനങ്ങാപ്പാറ നയം തുടരുകയാണ് എന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ ഇടുക്കി.